നമസ്കാരം. മാസാദ്യ പൂജയിൽ അഥവാ ധനുമാസം ഒന്നാം തീയതി നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വൃശ്ചികം അവസാനിക്കുന്നു. ധനു ഡിസംബർ 17 ആരംഭിക്കുന്നതുമാണ്. ഇന്നേ ദിവസം ഒന്നാം തീയതിയാകുന്നു. സൂര്യൻ അന്നേ ദിവസം ധനുരാശിയിൽ സംക്രമിക്കുന്നതാണ്. ജനുവരി 14 വരെ ധനുമാസം നീളുന്നു. ആകെ 29 ദിവസങ്ങൾ മാത്രം. ധനുമാസത്തിൽ 29 ദിവസങ്ങളാണ് ഉള്ളത്. കൊല്ലവർഷത്തിലെ 5-ാമത്തെ മാസം കൂടിയാണ് ധനു. രാശിചക്രത്തിൽ ധനുരാശിയെ പുരുഷരാശിയും ഉദയരാശിയുമായി സങ്കല്പിച്ചിരിക്കുന്നതാകുന്നു. ഡിസംബർ 16 പകൽ 4 മണിക്കാണ് സൂര്യൻ ധനുരാശിയിലേക്ക് സംക്രമിക്കുന്നത്. കാലാകാലങ്ങളായി ഒന്നാം തീയതിക്ക് വളരെയധികം പ്രാധാന്യമാണ് നൽകപ്പെട്ടു പോരുന്നത്. ഒന്നാം തീയതി അതിനാൽ ആദ്യം കയറുന്ന വ്യക്തിക്ക് വളരെയധികം പ്രാധാന്യം തന്നെയുണ്ട്. അതിനാൽ ആദ്യ കൈനീട്ടം, ആദ്യം കയറുന്ന വ്യക്തി എന്നിവ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭ അശുഭ ഫലങ്ങൾ നോക്കാറും ഉള്ളതാണ്. എന്നിരുന്നാലും ആര് തന്നെ നല്ല മനസ്സോടെ കയറിയാലും നല്ല മനസ്സോടെ തന്നെ പണം കയ്യിൽ തന്നാലും അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ജ്യോതിഷത്തിൽ ചില നക്ഷത്രക്കാർ ഇത്തരത്തിൽ നൽകുന്നത് കൂടുതൽ ശുഭമാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇവർ ഒന്നാം തീയതി കയറുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. അതിനാൽ ഒന്നാം തീയതി ഇവർ തന്നെ വീടുകളിൽ കയറുവാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രക്കാരാകുന്നു. അശ്വതി നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് പറയാം. ധനപരമായ ഉയർച്ചയും ആ വീടുകളിൽ വന്നു ചേരുന്നതിനോടൊപ്പം ഈശ്വരാധീനം വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന വഴികൾ കൺമുൻപിൽ തെളിയുകയും ചെയ്യും. ഉയർച്ചകൾ ആ വീടുകളിലേക്ക് വന്നു ചേരും. അത്തരത്തിൽ ശുഭകരമാണ് അശ്വതി നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നത്. ഇവരിൽ നിന്നും 1 രൂപയെങ്കിലും കൈനീട്ടമായി വാങ്ങുന്നതും അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ അവർക്ക് വന്ന് ചേരുന്നതാകുന്നു. വരുണ നക്ഷത്രക്കാർ കയറുകയാണ് എങ്കിൽ കലഹങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായി മാറും. സർവ ഐശ്വര്യം തന്നെ ആ വീടുകളിൽ വന്നു ചേരും എന്ന കാര്യവും തീർച്ചതന്നെയാകുന്നു. ഐക്യം നാൾക്കുനാൾ വർദ്ധിക്കുകയും സമ്പൽ സമൃദ്ധി ആ വീടുകളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഏറ്റവും ശുഭകരമാണ് ഭരണി നക്ഷത്രക്കാർ ഒന്നാം തീയതി വീടുകളിൽ കയറുന്നത്. അതേപോലെ തന്നെ ഇവരിൽ നിന്നും 1 രൂപയെങ്കിലും കൈനീട്ടമായി വാങ്ങുന്നതും ഏറ്റവും വിശേഷമാണ് എന്നുകൂടി അറിയുക. മാസം മുഴുവൻ ധനം കൈകളിലേക്ക് ആകർഷിക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും അറുതി വരും എന്ന് തന്നെ പറയാം. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാകുവാൻ സഹായകരമാകുന്നു. സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സന്തോഷം ഇരട്ടിക്കുന്നതാകുന്നു. ഇഷ്ട ആഹാര സമൃദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇഷ്ട ആഹാരം പലപ്പോഴും കഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇവരിൽ നിന്നും 1 രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുന്നതും ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാരാണ് ഒന്നാം തീയതി കയറുന്നത് എങ്കിൽ ആ വീടുകൾക്ക് സാമ്പത്തികപരമായ ഉയർച്ച, കർമ്മരംഗത്ത് ഉയർച്ച എന്നിവ പ്രധാനമായും വന്നു ചേരും. കൂടാതെ ആ വീടുകളിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ആശ്വാസം വന്നു ചേരും. ആ ദുരിതങ്ങളിൽ നിന്നും കരകയറുവാനുള്ള ചില മാർഗങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ഈശ്വരാധീനം വർദ്ധിക്കുവാനും സഹായകരമാണ് രോഹിണി നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നത്. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഒന്നാം തീയതി കയറുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇവർ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ ഉയർച്ച, അതേപോലെ തന്നെ ഭാഗ്യം വർദ്ധിക്കുക, സൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാകുന്നു. തൊഴിൽപരമായ ഉയർച്ചയും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു.
ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ വന്നു ചേരുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് പുണർന്ന നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും ഒന്നാം തീയതി കയറുന്നത്. കൂടാതെ ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടമായി സ്വീകരിക്കുന്നതും ആ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി മാറും. അവരുടെ കൈകളിലേക്ക് ധനം വന്നു ചേരുവാൻ ഏറ്റവും ഉത്തമമാണ് ഇപ്രകാരം ചെയ്യുന്നത്. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ പ്രധാനമായും നാൾക്ക് നാൾ ഉയർച്ച അവർക്ക് വന്നു ചേരും. ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാവുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള പരിഹാരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞ് സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുവാൻ സഹായകരമായി മാറും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ നാൾക്ക് നാൾ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈശ്വരാധീനം വർദ്ധിക്കുവാനും അതേപോലെ തന്നെ ഉയർച്ച വന്നു ചേരുവാനും ഏറ്റവും ഉത്തമമാണ് മകം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നത്. സാമ്പത്തികപരമായ നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുന്നത് ആ മാസം മുഴുവൻ ധനപരമായ നേട്ടങ്ങൾക്കും സഹായകരമായി മാറും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രം നക്ഷത്രമാകുന്നു. ഉത്ര നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ ആ വീടുകളിൽ സൗഭാഗ്യം വർദ്ധിക്കുകയും വിജയം വന്നു ചേരുകയും ചെയ്യുന്നതാകുന്നു. കൂടാതെ തൊഴിൽപരമായ നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരുവാനും ഏറ്റവും ശുഭകരമാണ് ഉത്ര നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നത്. കൂടാതെ മനസമാധാനം ആ വീടുകളിലേക്ക് കടന്നു വരികയും കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുന്നത് ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാരാണ് കയറുന്നത് എങ്കിൽ തീർച്ചയായും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സഹായകരമാകുന്നു. പുതിയ അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുന്നതിനും സഹായകരമാണ് വിശാഖം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നത്. അതേപോലെ ഇവരിൽ നിന്നും ഒരു രൂപ നിങ്ങൾ കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ അത് ബിസിനസ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കൈകളിലേക്ക് ധനം വന്നു ചേരുവാൻ സഹായകരമാണ് എന്ന് പറയാം. മറ്റൊരു നക്ഷത്രമായ അത്തം നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ നാൾക്ക് നാൾ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭാഗ്യം വർദ്ധിക്കുന്നതിനും അതേപോലെ തന്നെ തൊഴിൽപരമായ ഉയർച്ചയ്ക്കും സഹായകരമായി മാറും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും സഹായകരമാണ് അത്തം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നത്. അതിനാൽ ഈ കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാകുന്നു. അനിഴ നക്ഷത്രക്കാരായ വ്യക്തികൾ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ തടസ്സങ്ങൾ അകന്ന് പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഹാരത്തിന് മുട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഇഷ്ട ആഹാരം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാകുന്നു. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാനും സഹായകരമായി മാറും. ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടമായി സ്വീകരിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. കൈകളിലേക്ക് ധനം വന്നു ചേരുവാൻ ആകർഷിക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരായ വ്യക്തികൾ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ ആ വീടുകൾക്ക് ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഭാഗ്യം വർദ്ധിക്കുവാനും അതേപോലെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാനും ഒരു പരിധിവരെ സഹായകരമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. വിദ്യയിൽ വിദ്യാർത്ഥികൾക്ക് ഉയർച്ച നേടുവാനും പൂയം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നതിലൂടെ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുന്നതും ഏറ്റവും
വിശേഷമാണ് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായി മാറും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. സമ്പൽ സമൃദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും ഉയർച്ച, അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ എന്നിവ വന്നു ചേരുന്നതിനും സഹായകരമായി മാറും. മനസമാധാനം ജീവിതത്തിലേക്ക് കടന്ന് വരാനും സഹായകരമാണ് തിരുവോണം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നത്. ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടമായി സ്വീകരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ധനത്തെ ആകർഷിക്കുവാൻ ഏറ്റവും ഉത്തമമാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഇനി അഥവാ ഈ നക്ഷത്രക്കാർക്ക് വീടുകളിലേക്ക് വരാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന കാര്യം തീർച്ചയായും ചെയ്യുക. നാണയമെങ്കിലും അവരിൽ നിന്നും കൈനീട്ടമായി വാങ്ങുന്നത് ശുഭകരമായി തന്നെ ഭവിക്കും. വന്നില്ലെങ്കിലും കൈനീട്ടം വാങ്ങണം എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. എന്നാൽ ഇവർ പൂർണ്ണ മനസ്സോടെ നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരണം എന്ന ആഗ്രഹത്തോടെ വീടുകളിൽ കയറിയാലും അതേപോലെ തന്നെ നിങ്ങൾക്ക് നാണയം തന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ വന്നു ചേരൂ എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഇവർ ഒന്നാം തീയതി കയറുമ്പോൾ ഒരു കാര്യം തിരികെ നാം അവർക്കും ചെയ്യേണ്ടതാകുന്നു. തീർച്ചയായും അവർക്ക് ആഹാരം നൽകുകയും വെള്ളം നൽകുകയും ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും വിശേഷം തന്നെയാണ്.